ഈ പിസി ജോർജ് എവിടെയാ? തിരുവനന്തപുരത്ത് ഉണ്ടെന്ന ഷോൺ ജോർജ് പറയുമ്പോൾ കണ്ടെത്താനാകാതെ പോലീസ് കുഴയാണ്. ഷോൺ ജോർജ് ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിന്ന് ഇറങ്ങി പറഞ്ഞത് അങ്ങനെ അങ്ങും കീഴടങ്ങാൻ തയ്യാറില്ലെന്നാണ്. അതേസമയം പിസി ജോർജ് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇന്നും പോലീസ് തിരച്ചിൽ തുടരുകയാണ്. വെണ്ണല വിദ്വേഷ പ്രസംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെയാണ് പിസി ജോർജിനെ കണ്ടെത്താൻ പോലീസ് നെട്ടോട്ടം ഓടുന്നത്. ഇരാറ്റുപേട്ടയിലെ പിസി ജോർജിന്റെ വീട്ടിലെ പരിശോധന നടത്തിയെങ്കിലും ജോർജിനെ കണ്ടെത്താനായില്ല. വെണ്ണലയിലെ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസിൽ ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഇരാറ്റുപേട്ടയിലെ വീട്ടിൽ കൊച്ചി പോലീസാണ് പരിശോധന നടത്തിയത്. സമീപത്തുള്ള ജോർജിന്റെ സഹോദരൻ ചാർലിയുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി. വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പുറത്തേക്ക് പോയ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. തിരുവനന്തപുരം അടക്കം പിസി ജോർജ് പോകാനിടയുള്ള സ്ഥലങ്ങളിൽ ഇന്നും തിരച്ചിൽ തുടരുകയാണ്. ഇത്ര പേടിച്ചുതൂറിയാണോ പിസി ജോർജ്? നാണമില്ലല്ലോ ഇങ്ങനെ പോലീസിനെ ഭയന്ന് ഒളിച്ചിരിക്കാൻ. വാചകമടിയതൊന്നും അല്ലല്ലോ പിസി ജോർജ്. വായിൽ തോന്നുന്നത് ബെല്ലും ബ്രേക്കും ഇല്ലാതെ വിളിച്ചു പറയുമ്പോൾ അറിയണം പോലീസും കോടതിയും ഒക്കെ ഇവിടെയുണ്ടെന്ന്, ഈ നാട്ടിലുണ്ടെന്ന്, ഈ രാജ്യത്തുണ്ടെന്ന്. അവരെ പോലും വെല്ലുവിളിച്ചല്ലേ ഈ കസർത്ത് നടത്തുന്നത്. ഇയാൾ എന്താ വിചാരിച്ചേ ഇവിടെയുള്ള സർക്കാരും നീതിപീഠവും പോലീസും ഒക്കെ വെറും ഉണ്ണാക്കന്മാരാണെന്നോ അതോ ഇയാളെ പേടിച്ചിരിക്കുകയാണെന്നോ? പ്രസംഗം കേട്ട് മുന്നിലിരുന്ന് കൈയടിക്കുന്ന 10 പേരെ കണ്ട് ആവേശം മൂത്ത് വായിൽ തോന്നുന്നത് വിളിച്ചു കൂവുന്നത് ബി ജെ പിക്കാരെ കണ്ടോണ്ടല്ലേ? തുടക്കത്തിൽ എന്തൊക്കെയായിരുന്നു? സംഘികൾ പി സി ജോർജിന് സപ്പോർട്ട് കൊടുക്കുന്നു, വി മുരളീധരൻ വരുന്നു, അതെ കേന്ദ്ര സഹമന്ത്രി, പി സിയുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ലെന്ന് പറയുന്നു. അവസാനം പണി പാളിയപ്പോൾ പി സി ജോർജ് ഒറ്റയ്ക്കായി. സംഘിയുമില്ല, മങ്കിയുമില്ല. അവർക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ? അവർക്ക് തന്നെ നിൽക്കക്കള്ളിയില്ല. അവരെ ആര് സംരക്ഷിക്കുമെന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാ ഇയാളുടെ വക വിഷന്തുപ്പൽ. ഇയാളെ പിടികൂടി ജയിലിലടയ്ക്കണം, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം. ഇയാളെ ജയിലിലിട്ടില്ലെങ്കിൽ കേരളത്തിൽ കലാപമുണ്ടാക്കി കത്തിച്ചാമ്പലാകും. കലാപമുണ്ടാക്കാൻ മനഃപൂർവ്വം നടത്തിയ പരാമർശമാണ് ഇയാൾ. അല്ലെങ്കിൽ ഒരു കേസെടുത്തിട്ടും വീണ്ടും വീണ്ടും വർഗീയ പരാമർശം നടത്തുന്നത് നീതിപീഠത്തെ വെല്ലുവിളിച്ചല്ലേ? അർഹിക്കുന്ന ശിക്ഷ ഇയാൾക്ക് നൽകണം.